സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം നമ്മുടെ മുടിക്കെട്ടിൽ സിച്ചത്തിൽ പിടിച്ച് ഉയർത്തുന്ന ദൈവത്തെ കണ്ടു. അതേസമയം അവന്റെ ഇഴകളിൽ സിച്ചത്തിൽ പിടിച്ചുലയ്ക്കുന്ന എളിയ ജനത്തെയും ദൈവത്തിനായുള്ള അവരുടെ ദാഹമാണത്. എന്നാൽ ദൈവത്തിനെ നമ്മുടെ മുടിയിൽ പിടിക്കാൻ മാത്രമല്ല, മുടിയിഴകൾ എണ്ണിത്തിട്ടപ്പെടുത്താനും അറിയാം. അവനറിയാതെ ഒരു മുടിയിഴ പോലും താഴെ വീഴുന്നില്ല. ലൂക്ക 12:6-7, മത്തായി 10:30. സോളമനേക്കാളും ഭംഗിയായി വയൽപ്പൂക്കളെ അലങ്കരിക്കുന്ന, ആകാശപ്പറവകൾക്ക് മുടക്കം വരാതെ തീറ്റ കൊടുക്കുന്നവനായ നാഥൻ, ഒരു കുരുവി പോലും അവനറിയാതെ നിലം പതിക്കുന്നുമില്ല. സോളമന്റെ മഹത്വം വിവരിക്കപ്പെടുന്ന പാഠഭാഗങ്ങളിലൂടെ നാം വരുമ്പോൾ ഈ ഒരു അടിക്കുറിപ്പ് കൂടി ശ്രദ്ധിക്കണം. എളിമയുടെ ജീവിതങ്ങളിൽ ദൈവം തീർക്കുന്ന നിത്യവിസ്മയം, സ്വയം ശക്തന്മാരെന്ന് കരുതുന്നവരുടെ തൊങ്ങലുകൾ അവിടെ അഴിച്ചു വീഴ്ത്തുന്നു. വയൽപ്പൂക്കളുടെയും വയൽക്കിളികളുടെയും സചിത്ര പാഠങ്ങളിലൂടെ ക്രിസ്തീയതയുടെ ഏറ്റവും കാതലായ ദൈവസ്നേഹം പഠിപ്പിക്കുകയായിരുന്നു നാഥൻ. ദൈവം വിശദാംശങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നുവെന്ന്, ഓരോ വ്യക്തിയും അനന്യനാണ്, പകരം വയ്ക്കാനില്ലാത്ത വിധം. വ്യക്തികൾ മാത്രമല്ല, ഒരുവിധത്തിൽ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടിയും ഓരോ കണികയും തനതാണ്, പകരം വയ്ക്കാനില്ലാത്തവ. ഒരൊറ്റ അച്ചിലല്ല ദൈവമെല്ലാം വാർത്തത്. ദൈവത്തിൻ്റെ അനന്തമായ സ്വാതന്ത്ര്യത്തിൻ്റെയും സൃഷ്ടിപരതയുടെയും തിരിശേഷിപ്പുകളാണ് പ്രപഞ്ചത്തിലെ ഓരോ കണികയും. മനുഷ്യൻ അതിൽ ഏറ്റവും ശ്രേഷ്ഠനായി മാറുന്നു. കാരണം അവന് ഈ ദൈവിക സ്പർശം വായിച്ചെടുക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും സാധിക്കുന്നുവെന്നതുകൊണ്ട് തന്നെ. വാഴ്ത്തപ്പെട്ട ജോൺ ഡൺ സ്കോട്ടസ് എന്നൊരു ചിന്തകൻ ഇതിനെ ഹെയ്ചിത്താസ് എന്ന് വിളിക്കും. തനിമ എന്നർത്ഥം. ഓരോ കണികയിലും വിളങ്ങുന്ന തനിമ, മനുഷ്യൻ്റെ തനിമ. വിശദാംശങ്ങളിൽ എത്രമാത്രം ദൈവം ശ്രദ്ധ വയ്ക്കുന്നു എന്നതിൻ്റെ ഒരു കുറിയാണിത്. അവൻ തലനാരിഴ കീറി കാണുന്നു. ഈ ആശയത്തെ ആസ്പദമാക്കി നിരവധി ആത്മീയ കവിതകൾ രചിച്ച ഒരു മഹാനാണ് ഈശോസഭാ വൈദികനായിരുന്ന ജെറാൾഡ് മാൻലി ഹോപ്കിൻസ്. അദ്ദേഹം പ്രകൃതിയിലെ ഓരോ അനുഭവത്തെയും ഇൻസ്കേപ്പ് എന്ന് വിളിച്ചു, അകച്ചിത്രങ്ങൾ എന്ന്. ഉള്ളിൽ ദൈവസ്പർശത്തിൻ്റെ തനിമ ഭംഗിയായി പല വർണ്ണത്തിൽ ചാലിച്ചു വച്ചിരിക്കുകയാണ് ഓരോ സൃഷ്ടിയിലും. ഓരോ മനുഷ്യനും തനതായ ഛായാചിത്രങ്ങളാണ്. അതിനാൽ ഈ അകച്ചിത്രങ്ങൾ, ഇൻസ്കേപ്പുകളെ നാം കണ്ടുമുട്ടുമ്പോൾ അവ നമ്മുടെ ഉള്ളിൽ ഒരു ചലനം ഉളവാക്കുന്നു, ഇൻസ്ട്രെസ്. അത് നമ്മെ സൃഷ്ടിയിൽ വിളങ്ങുന്ന സൗന്ദര്യത്തിലേക്കും നന്മയിലേക്കും വലിച്ചടിപ്പിച്ചുകൊണ്ട് അതിനപ്പുറമുള്ള ദൈവിക പൊരുളിനെ തൊടാൻ വെമ്പൽ കൊള്ളിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 84 സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. കോരഹിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ദേവാലയ ഗായക സംഘമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആധാരം. സോളമൻ പണിത ദേവാലയത്തിൻ്റെ സൗന്ദര്യവും സുരക്ഷിതത്വവും വിവരിക്കുന്നത് അവർക്ക് പ്രിയതരമാണ്. പക്ഷെ ഈ സങ്കീർത്തനത്തിൽ അവർ തങ്ങളുടെ രാജാവും കർത്താവുമായ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ഇതുപോലെ ഒരു ഇൻസ്കേപ്പ് അനുഭവത്തിൽ നിന്നാണ്. അത് അവരെ ദൈവത്തിലേക്ക് വലിച്ചടിപ്പിക്കുകയും ചെയ്യുന്നു. ഇൻസ്ട്രെസ് മറ്റൊന്നുമല്ല. ബലിക്കല്ലിൻ്റെ വിടവുകളിലും ദേവാലയത്തിലെ കോണുകളിലും കുഞ്ഞുങ്ങൾക്ക് കൂടൊരുക്കി പാടുന്ന ചെറുകിളികളുടെ കാഴ്ച തന്നെ. 1000 ദിവസങ്ങൾ മറ്റെവിടെ കഴിയുന്നതിനേക്കാളും വലിയ ഒരു ഉൾത്തുടിപ്പ് നൽകുകയാണ് സങ്കീർത്തകന് ഈ ദേവാലയത്തിലെ ഓരോ ദിനം പോലും. ഇന്ന് 1 രാജാക്കന്മാർ 8:22 സോളമൻ ഈ ദേവാലയം പ്രതിഷ്ഠിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ്. എനിക്ക് തോന്നുന്നത് അത് പ്രാർത്ഥനയെക്കാളേറെ ദൈവത്തോട് സോളമൻ ചെയ്യുന്ന ചില ഓർമ്മപ്പെടുത്തലുകളാണെന്നാണ്. ഞാൻ എന്ന പ്രയോഗം വളരെയധികം ഇവിടെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ശരിയാണ്, സോളമന്റെ ഹൃദയമിളക്കാൻ നമ്മളാരുമല്ല. പക്ഷേ തുടർന്നുള്ള അവൻ്റെ ദൈവനിരാസം കൂടി പരിഗണിക്കുമ്പോൾ ഇവിടെ പ്രകടമാകുന്നത് മറ്റൊന്നാകാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. ദൈവം ഇരുൾമേഘത്തിൽ വസിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിതാ അവനായി ഒരു രമ്യഹർമ്യം നിർമ്മിച്ചിരിക്കുന്നു, സോളമൻ പറയുന്നു. 1 രാജാക്കന്മാർ 8:12. 2 ദിനവൃത്താന്തം 6:1-12. ശരിയാണ്, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 20:21. പക്ഷേ ഉജ്ജ്വല പ്രകാശമായ ദൈവത്തിന് ഇരുൾമേഘത്തിൻ്റെ പാർപ്പെന്തിനാണ്? മേഘവും സൂര്യനും കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരു മേഘം ഇരുണ്ടതായി കാണപ്പെടുന്നത് യഥാർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ അഭാവം കൊണ്ടല്ല, പ്രകാശത്തിൻ്റെ നിഴൽ വീഴുന്നത് കൊണ്ടാണ്. പ്രകാശമില്ലാതെ നിഴലില്ല. നിഴൽ ഒരു സഹചാരിയാണ് പ്രകാശത്തിൻ്റെ. പ്രകാശം അടുത്തുണ്ടെന്ന് നിഴൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ നിഴൽ വീഴ്ചയിൽ നാം ശ്രദ്ധിക്കേണ്ടത് അവിടെ പ്രകാശമുണ്ടെന്നാണ്. ദൈവിക പ്രകാശം ദൈവത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ ഒരു അടയാളം കൂടിയാണ് ഈ നിഴൽ.
മാനുഷിക ബുദ്ധിക്കും കൽപ്പനയ്ക്കും പദ്ധതികൾക്കും പിടിതരാത്ത ഒരാഴം ദൈവത്തിനുണ്ട്. സോളമൻ കരുതുന്നത് പോലെ ദൈവത്തെ ഇഴകീറി പൂർണ്ണമായി മനസ്സിലാക്കി കളയാം എന്ന് നമ്മൾ വ്യാമോഹിക്കരുത്. ദൈവത്തിൻ്റെ അനന്തമായ വിസ്മയങ്ങളെ കൽച്ചപ്പിൽ ഒതുക്കിക്കളയാമെന്നും അത് നമുക്ക് സ്വയമേവ സാധ്യമല്ല. പക്ഷെ നാഥൻ തന്നെ നമ്മെ അതിന് സജ്ജരാക്കുന്നുണ്ട്. നമ്മെ നാഥനിലേക്ക് ഉൾച്ചേർത്തുകൊണ്ട് നാഥൻ നമ്മളിലും നമ്മൾ നാഥനിലും വസിക്കാനിടയാക്കിക്കൊണ്ട് യോഹന്നാൻ 17:20-23 വരെ, അവനാണ് യഥാർത്ഥ ദേവാലയം, ഉദ്ധിതമായ അവൻ്റെ ശരീരമാണ് ദേവാലയം. യോഹന്നാൻ 2:21, വെളിപാട് 21:22. അവൻ സോളമനേക്കാൾ വലിയവനാണ്. മത്തായി 12:42, സോളമൻ പണിത ദേവാലയത്തേക്കാളും. 12:6. അതുകൊണ്ട് തന്നെ ക്രിസ്തുവെന്ന ഈ യഥാർത്ഥ ദേവാലയത്തിൽ പക്കിക്കും പക്ഷിക്കും പരുന്തിനും പുഴുവിനും കാക്കയ്ക്കും പൂച്ചയ്ക്കും കൂടുകൂട്ടാനും കുഞ്ഞിനെ വിരിയിക്കാനും പാട്ടുപാടാനും തത്തിക്കളിക്കാനും ഇടമുണ്ടെന്ന് നാം തിരിച്ചറിയുകയാണ് അവനിൽ വസിച്ചുകൊണ്ട്. അതാണ് ഇന്ന് സങ്കീർത്തനം 84 ഭാഷ്യം. ഇന്ന് ഫരിസേയർ നാഥനെ മതപ്രശ്നങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. മർക്കോസ് 7:1-13 വരെ. ദൈവം മാത്രമല്ല, ഫരിസേയരും വിശദാംശങ്ങളിൽ ശ്രദ്ധാലുക്കളാണ്. ദൈവം കരുണയുടെ വിശദാംശത്തിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഫരിസേയർ മാനുഷിക നിഷ്ഠകളുടെ കാര്യത്തിലാണെന്ന് മാത്രം. ബലികളുടെ വിശദാംശമല്ല, കരുണയുടെ വിശദാംശമാണ് ദൈവത്തിന് ആവശ്യമെന്ന് അവർ മറന്നുപോകുന്നു. ഓസിയ 6:6, മത്തായി 9:13-12:7. അതുകൊണ്ട് തന്നെ ഏശിയ 29:13 ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ പറയുന്നു, ഇവരുടെ അധരങ്ങളിൽ വലിയ വലിയ വാക്കുകളുണ്ടെങ്കിലും അവരുടെ ഹൃദയങ്ങൾ എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ഇന്ന് സോളമൻ പ്രാർത്ഥിക്കുന്നതും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. മറക്കരുത്, സിസ്റ്റർ മേരി ബെനീഞ്ഞ പാടിയതുപോലെ, ലോകമേ യാത്രയിൽ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്കു പിന്നെ എന്തു ശങ്ക, മാറ്റമൊന്നുമില്ലിതിൽ.